നമസ്കാരം. ആഗോളതലത്തിൽ വ്യാപിക്കുന്ന കൊറോണ എന്ന മഹാവ്യാധിയെ നിയന്ത്രിക്കാനും അത് വരുതിയിലാക്കാനും ഉള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഈ ഒരു മഹാവ്യാധിക്ക് മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഒരു മരുന്ന്, ഇത് മാറുവാനുള്ള ഇതിന് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് ആഗോള ആരോഗ്യരംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഇത് പ്രതിരോധിക്കാൻ, ഇത് വരാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം, ആയുഷ് മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി. ഹോമിയോപ്പതിയിൽ ഇതിന് ഒരു പ്രതിരോധ മരുന്നുണ്ട് എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. ആർസനിക് ആൽബം 30 എന്ന് പറയുന്ന ഒരു മരുന്ന് ഇപ്പോൾ ആയുഷ് മിനിസ്ട്രി തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുകയാണെങ്കിൽ, ഇത് ഇതിൻ്റേതായ ഒരു അളവിൽ ഒരു ഹോമിയോപ്പതി കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടെ കഴിക്കുകയാണെങ്കിൽ കൊറോണ വൈറസ് ബാധ, COVID-19 വൈറസ് ബാധ ഏൽക്കില്ല, അത് കൊറോണ ഉണ്ടാകില്ല, ആ രോഗാവസ്ഥ എത്തില്ല, അത് അതിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജയും ഇത് സംബന്ധിച്ച് ആയുർവേദത്തിലും അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ഇതിന് പ്രതിരോധ മരുന്നുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഹോമിയോപ്പതിയിലെ ഈ ആർസനിക് ആൽബം, ഈ ഒരു മരുന്നുകളെക്കുറിച്ചും ഇത് മരുന്നിൻ്റെ ഇത് ഉപയോഗിച്ചാൽ കൊറോണ വരാതിരിക്കുമോ എന്നതിനെക്കുറിച്ചും ഹോമിയോപ്പതി കൺസൾട്ടൻ്റായ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ദിവ്യ എന്ന ഹോമിയോപ്പതിയുമായി ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. നമുക്കിപ്പോ ഹോമിയോപ്പതിയിൽ ഇപ്പം ഈ COVID-19 അല്ലെങ്കിൽ ഇപ്പൊ കൊറോണ വൈറസിന്റെ ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത്, എല്ലാവരും അങ്ങനെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണയായിട്ട് എന്ത് തരം വൈറൽ അറ്റാക്ക് ആണെങ്കിലും നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് അതിന്റെ സിവിയറിറ്റി കൂടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സാധാരണ ഒരു പനിയോ ജലദോഷമോ തുമ്മലോ ഒന്നും വന്നിട്ട് ആരും മരിച്ചു പോകാറില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണെങ്കിൽ, രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ജലദോഷം വന്നാലോ അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ, ന്യൂമോണിയ കാര്യങ്ങളൊക്കെ വന്ന് ശ്വാസതടസ്സമൊക്കെ വന്ന് നമുക്ക് മരണത്തിലേക്ക് പോവാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഹോമിയോപ്പതിക് സിസ്റ്റത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് കുഞ്ഞുങ്ങളില്, കുഞ്ഞുങ്ങളിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് പറയുന്നു. അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അരിമ്പാറ പോലുള്ള കേസസ് വന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന ഒരുതരം സ്കിന്നിൽ ഉണ്ടാക്കുന്ന ലീഷൻസ് ആണ്. അപ്പൊ ഈ വാട്സ് പോലുള്ള കണ്ടീഷൻസിൽ മറ്റുള്ള മെഡിക്കൽ സിസ്റ്റത്തെ അവർ പറയുന്നത് കരിച്ചു കളയാം, നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വരുമ്പോ അത് പൊയ്ക്കോളും എന്നുള്ളതാ പറയുന്നത്. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിന് അകത്ത് തന്നെ മരുന്ന് കൊടുത്തിട്ട് സ്വമേധയാ അത് ഒരു മാസത്തിനകത്തോ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചക്കകത്ത് പൊഴിഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ HPV ഒരു വൈറസ് ആണ്, ഹ്യൂമൻ പാപ്പിലോമ എന്ന് പറഞ്ഞ ഒരു വൈറസ് ആണ്. ഈ വൈറസ് നമ്മളെപ്പോ വിട്ടു പോകുന്നു അപ്പൊ മാത്രമേ അതിനെ നമുക്കത് ഇമ്മ്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളെ വിട്ടു പോകുന്നത്. അപ്പൊ അത് തന്നെ നമുക്കൊരു സയന്റിഫിക് ആയിട്ട് നമുക്ക് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ ആൾക്കാരും അനുഭവിച്ചറിയുന്ന കാര്യമാണ്. അതിന് സമാനമായിട്ട് വൈറൽ അറ്റാക്കുകൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോവിഡ് വന്ന ഒരാൾക്ക് ഐസൊലേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പരിമിതി ഉണ്ടെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇതിപ്പോ നമുക്ക് പനി വരാതെ അല്ലെങ്കിൽ ജലദോഷം വരാതെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പോസ് ആവുന്നത് കുറച്ചു കഴിഞ്ഞാലോ, പ്രതിരോധം എടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തന്നെ നമുക്ക് താരതമ്യേന ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്ക്, അതായത് മറ്റ് രോഗങ്ങളുള്ളവർക്കോ മറ്റ് അസ്വസ്ഥതകൾ ഉള്ളവർക്കോ ആണ് മെഡിസിൻ റെസ്പോണ്ട് ചെയ്യാഞ്ഞത്. മെഡിസിൻ എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ആയിട്ട് കൊടുത്ത മരുന്നുകൾ. അപ്പൊ ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് മെഡിസിൻ അത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ രീതിയിൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ ഇതിന് ഒരു അനുകൂല ഘടകമായി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. കൃത്യമായ ഒരു നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിന്
പ്രതിരോധ മരുന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണവും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത് എങ്ങനെ കൊറോണയെ പ്രതിരോധിക്കാൻ ഈ മരുന്ന് സഹായകമാകും, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പലപ്പോഴായി പത്രക്കുറിപ്പുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും പ്രതിരോധ സംവിധാനത്തിലേക്ക് നമ്മൾ കൂടുതൽ എത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥയുടെ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കടകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി പുറത്തിറങ്ങരുത് എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. വിവിധയിടങ്ങളിൽ ഇത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എങ്കിലും മനുഷ്യൻ്റെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ്. പക്ഷേ അത് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ്, നല്ല കാര്യം തന്നെ. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഈ പ്രതിരോധ മരുന്നിനെക്കുറിച്ച്, ഈ ഹോമിയോയിൽ ഉള്ള ഈ ഒരു പ്രതിരോധ മരുന്നിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ കൂടുതൽ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.